എലക്ഷൻ നടക്കാൻ സാധ്യത സെപ്റ്റംബർ മാസം മുതൽക്കേ സാധ്യതയുള്ളൂ. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഒരു തർക്കവും കൂടാതെ എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു സിനിമാ നടൻ മരിക്കും ഭവമായി. ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത്, സൈബർ ആക്രമണങ്ങളുടെ വൃത്തികെട്ട മുഖങ്ങളാണ്. അല്ല, അതിലേക്ക് കടക്കേണ്ട സമയമായിട്ടില്ല. ഒന്ന്, ഔദ്യോഗിക ദുഃഖാചരണം കഴിഞ്ഞിട്ടില്ല. അത് 24-ാം തീയതി വരെയാണ് ഔദ്യോഗിക ദുഃഖാചരണം. പിന്നെ എലക്ഷൻ നടക്കാൻ സാധ്യത സെപ്റ്റംബർ മാസം മുതൽക്കേ സാധ്യതയുള്ളൂ. സാധാരണ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ്റെ കൂട്ടത്തിലാണ് നടത്താറുള്ളത്. പക്ഷേ വേണമെങ്കിൽ നേരത്തെ നടത്താം. അതിപ്പോൾ പാലയിൽ മുമ്പ് നടത്തിയിട്ടുണ്ട് നേരത്തെ. പക്ഷേ ഇപ്പോൾ ജൂലൈ മാസം കഴിയാൻ പോവുകയാണ്. ആഗസ്റ്റ് കാലവർഷവും അതിനുശേഷം ഓണവും ഉണ്ട്. അപ്പോൾ സെപ്റ്റംബർ മുതൽ ഈ സമയത്തും ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തിരക്കിട്ടൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇലക്ഷന് മുമ്പുള്ള വോട്ടർ പട്ടികയൊക്കെ പരിശോധിക്കാനും വോട്ട് ചേർക്കാനൊക്കെയുള്ള ഒരു സന്ദർഭമാണ്. അതല്ല, 24-ാം തീയതി കഴിഞ്ഞാൽ അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി വരും, അതിൽ സംശയമൊന്നുമില്ല. അല്ല, അതെല്ലാം സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പാർട്ടി തീരുമാനിക്കും. അതിലൊരു തർക്കം ഉണ്ടാവില്ല. കോൺഗ്രസ് പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഒരു തർക്കവും കൂടാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവ് അത്ര ജനകീയനാണെന്ന് കാണിച്ച ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ആ ഒരു വിടവ് കോൺഗ്രസിന് എങ്ങനെ നികത്താൻ സാധിക്കും? അത്ര നേതാവിന്റെ അഭാവം, അത് നികത്തുന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. കാരണം കെ കരുണാകരന് ശേഷം കോൺഗ്രസ്സിൽ ഒരു അന്തിമ വാക്ക് ഉമ്മൻചാണ്ടിയുടേതായി. അങ്ങനെയൊരു വ്യക്തി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഞങ്ങൾ കാണുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു വിടവ് ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് പാർട്ടിക്കുള്ള. മറ്റൊന്ന്, ഈ സൈബർ ഇടങ്ങൾ തന്നെ താങ്കളുടെ ഒരു പഴയ പ്രസംഗം, അതൊക്കെ ഞാൻ പറയാം. പാർട്ടി വേറിട്ട കാലത്ത് എന്തെല്ലാം നടന്നിട്ടുണ്ട്, അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ചില നടപടികളെന്ന് പറയുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു സിനിമാ നടൻ മരിക്കുമ്പോൾ അവമാനിക്കുക. ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത്, സൈബർ ആക്രമണങ്ങളുടെ വൃത്തികെട്ട മുഖങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ചൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. പാർട്ടി വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന കാലത്ത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിച്ചു കാണും. അതൊക്കെ എന്താ ആജീവനാന്തം നിലനിൽക്കുന്നതാണ്. അവസാന കാലങ്ങളിലൊക്കെ ഞാൻ കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ എത്ര സൗഹൃദത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എല്ലാ കാലത്തും എന്താ ഒരിക്കൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കുറ്റിയിട്ട പോലെ നിൽക്കുമോ? അങ്ങനെ ആരാ നിന്നിട്ടുള്ള അങ്ങനെ ഒരേ അഭിപ്രായത്തിൽ തന്നെ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലുണ്ടാവും. പക്ഷേ അതൊക്കെ എടുത്തു കാണിക്കുന്നത് ആര് കാണിച്ചാലും ഒരു ചീപ്പായിട്ടുള്ള ഏർപ്പാടാണ്. അതിനെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോകരുത്. ഞാൻ ആ കാര്യത്തിൽ ആ ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത്.